ഹലോ ബഡായ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കേക്കാണ്, ഈസി കേക്ക്. ഈസി കേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പ്രധാനപ്പെട്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഈ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടിയ ചേരുവകള് പഞ്ചസാര, അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. അരക്കപ്പിൽ മേത് മുക്കാൽ കപ്പോളം മൈദ, പിന്നെ അതിനു വേണ്ടി ടൂട്ടി ഫ്രൂട്ടി, ഏലക്കായ പൊടിച്ചത്, ഏലക്കായ മസാലയും കൂട്ടി കൂട്ടി പൊടിച്ചതാണ്. മൂന്ന് കോഴിമുട്ട, മൂന്ന് കോഴിമുട്ട വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ കേക്കിന് ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ച് മതി നമ്മുടെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഈ പാത്രം ബൗളും നമ്മുടെ ഈ ബീറ്ററും ഇതിൽ ഒരു കുറച്ച് പോലും അല്പം ഒരു ജലാംശം ഉണ്ടാകാൻ പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ ഈ കേക്കിന് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീരെ ജലാംശം ഇല്ലാതെ ഞാൻ കഴുകി തുടച്ച് വെച്ചതാണിത്, ഈ ബൗളും ഈ ബീറ്ററും. ഇനി നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ചേരി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിർത്താതെ നമുക്ക് ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പൊങ്ങി വരും നന്നായിട്ട്, അപ്പം നിർത്തിയാൽ മതി. അതവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഇതാണ്. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ച മൈദ. മൈദ ഇട്ട ശേഷം നമുക്ക് ബീറ്റർ ചെയ്യേണ്ട അരിയല്ല, ബീറ്റ് ചെയ്യണ്ട. ഇങ്ങനെ ഈ തവി കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ മൈദയിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലിനി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർക്കാം. കാഷ്യൂ, ഈ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ട് മാത്രമാണ് ചേർക്കുന്നുള്ളൂ. നമുക്കിതിനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലൊരു പാനിലാണ് ഇത് ചൂടുന്നത്. ഇപ്പോൾ നമുക്ക് വേണേൽ ബേക്ക് ചെയ്തെടുക്കാം, പക്ഷെ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചൂടുന്ന കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചുടുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ കുക്കറിലും ചൂടാം. കുക്കറിൽ ചൂടുമ്പോൾ അടപ്പിട്ടിട്ട് വെയിറ്റ് മാറ്റണം. വെയിറ്റ് ഇടരുത്, വെയിറ്റ് ഇടാതെ ഇതിൽ ചുടുന്ന അതേപോലെ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു നമ്മൾ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം. ഇപ്പം ഞാനിവിടെ സ്റ്റൗ കത്തിക്കുകയാണ്. ഞാനിതിലാണ് ചുട്ടെടുക്കുന്നത്. ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ചെറിയ സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കുക. നമ്മുടെ പാത്രം നന്നായി ചൂടായി, നെയ്യൊക്കെ നന്നായി മെൽറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്നിങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു തട്ട് വെച്ചിട്ട് ഫ്ലെയിം, അപ്പൊ തട്ട് ചൂടാൻ വേണ്ടി മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരും. 15 മിനിറ്റ് ആയി നമ്മൾ തുറന്ന് നോക്കണം, എന്നാലേ അറിയാം. ആയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വെച്ചു കൊടുക്കുക. ഞാനത് ഒന്ന് അടച്ചു വെക്കട്ടെ. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് അല്ല, 23 മിനിറ്റോളായി. ഞാനിത് ടൂത്തിക്ക് എടുത്തുപോലൊരു കോലി വെച്ച് നോക്കിയാൽ മതി, അപ്പം അറിയാം നമുക്ക്. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് മറുഭാഗം
ഡ്രൈ ആക്കി എടുക്കാനാണ്. നമ്മുടെ കേക്ക് നന്നായി വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. ഇത് ഫോട്ടോക്ക് വേണ്ടി മാത്രം ഇട്ടതാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇടേണ്ട, അത് ഓപ്ഷനിലാണ് ഈ മുന്തിരി. ഇനി അടുത്ത് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.